പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും കമ്പയർ ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ പരക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ തനിക്ക് വിശ്വാസമെന്ന് മുൻ മന്ത്രി ജി സുധാകരൻ പറഞ്ഞു എന്നാണ് പോസ്റ്ററിലുള്ളത്. എന്നാൽ പോസ്റ്റർ കൂടുതൽ പ്രചരിക്കുന്നവർ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയില്ല എന്നതാണ് വാസ്തവം. ഇതിന്റെ സത്യാവസ്ഥ ഇങ്ങനെയാണ്. ജി സുധാകരൻ ഇത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടില്ല. തെറ്റിദ്ധാരണ പരത്തുന്നതാണ് ഇത്തരമൊരു വാർത്ത. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം അദ്ദേഹം 24 ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ചില വിലയിരുത്തലുകൾ നടത്തിയിരുന്നു. എന്നാൽ ഇതിൽ എവിടെയും മോദിയെയും പിണറായിയെയും താരതമ്യം ചെയ്തുകൊണ്ട് സുധാകരൻ ഒന്നും സംസാരിച്ചിട്ടില്ല എന്ന് വ്യക്തമാണ്. ജി സുധാകരൻ പാർട്ടി വിമർശിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ വലിയ വാർത്തയാകാറുണ്ട്. എന്നാൽ വൈറൽ പോസ്റ്റിലെ വിവരം സംബന്ധിച്ച് ഗൂഗിളിൽ തിരഞ്ഞെങ്കിലും ഇത്തരമൊരു പ്രതികരണം ജി സുധാകരൻ നടത്തിയതായി റിപ്പോർട്ടുകളൊന്നുമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു വിശകലനമാണ് ജി സുധാകരൻ പങ്കുവെക്കുന്നത്. നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം പോലെ NDA 400 സീറ്റ് കടന്നില്ലെന്ന് മാത്രമല്ല, BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചില്ല. അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിക്കും അവരുടെ പ്രതീക്ഷ കൈവരിക്കാനായില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത്. ഇന്ത്യ മുന്നണിക്ക് പുരോഗതി ഉണ്ടായിട്ടുണ്ട്. നരേന്ദ്രമോദി ശക്തനായ ഒരു വലതുപക്ഷ ഭരണാധികാരിയാണ്. അദ്ദേഹത്തിന് നല്ലൊരു ടീം ഉണ്ടായിരുന്നു. പുഴുത്തുനാറിയ അഴിമതി ആരോപണങ്ങളുള്ള മന്ത്രിമാർ കുറവാണ്. എന്നാൽ കോൺഗ്രസ് കാലത്തെ പോലെ വ്യക്തിപരമായി അഴിമതിയില്ല. ഇതല്ലാതെ നരേന്ദ്രമോദിയെ പറ്റി മറ്റൊന്നും സുധാകരൻ ഈ അഭിമുഖത്തിൽ പറയുന്നില്ല. എന്നാൽ വീഡിയോയുടെ അവസാന ഭാഗത്ത് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ പരാജയത്തെക്കുറിച്ച് പറയുകയാണ്. പാർട്ടി പരിശോധന നടത്തേണ്ടതുണ്ടെന്നും ഒരു വിഭാഗം ആളുകൾ വോട്ടുമാറി മറ്റൊരു ഭാഗത്തേക്ക് ചേരുന്നതാണ് പരാജയപ്പെടാനുള്ള കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമൊന്നുമില്ല. വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത് പിണറായി വിജയന്റെ മാത്രം തലയ്ക്ക് വെക്കാനാകില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഈ സംഭാഷണ വേളയിൽ ഒരിക്കൽ പോലും ഇരുവരെയും താരതമ്യം ചെയ്ത് അദ്ദേഹം സംസാരിച്ചിട്ടില്ല എന്ന് വ്യക്തമാണ്. സമൂഹ മാധ്യമങ്ങളിൽ ഈ പോസ്റ്റ് പ്രചരിപ്പിക്കുന്നവരും അത് കേട്ട് വിമർശിക്കുന്നവരും വസ്തുത ആദ്യം മനസ്സിലാക്കണം.